വ്യക്തമായി മനസ്സിലാക്കി പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ അമൃതം പദ്ധതിയിൽപ്പെടുത്തി. 2016 270 കോടിയും അത് കഴിഞ്ഞ് 2022 കൊടുത്ത 271 കോടിയും. അപ്പോൾ ഈ പൈസ കൃത്യമായിട്ട് ഇതുപോലെയുള്ള പദ്ധതികൾക്കെല്ലാം ഉപയോഗിച്ചാൽ തൃശ്ശൂരുകാരുടെ ജീവിതത്തിലേക്ക് അത് വലിയ സംഭാവനയാകും എന്നുള്ളതിന് ആദ്യത്തെ മുദ്രചാർത്തൽ തന്നെയാണ്. ഇതിനകത്ത് കൂടുതൽ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും വ്യാപൃതമായി ഒരുപാട് ചെയ്യാനുണ്ടാകും. അത് കോർപ്പറേഷൻ ചെയ്തോട്ടെ, പൈസ എന്തായാലും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ, നമ്മുടെ തന്നെ പണമാണ്. പക്ഷെ അത് ഏത് സർക്കാരായാലും കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനൊരു വിഷൻ അതിൻ്റെ പൂർണ്ണ പ്രാപ്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് അതിനകത്ത് ഈ എന്താണ് ഇപ്പം പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കുറ്റത്തിരിപ്പ് ഒരുപാട് ഉണ്ടാക്കാതെ പദ്ധതികൾ വരണം. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇനി എ സി വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടില്ലേ? ഇതിനകത്ത് ഒരു വാഹനവും മുട്ടാതെ ഒരു തസ്കര ഇവിടെ നിറയെ ക്യാമറാസ് വെച്ചിട്ടില്ലേ, വെച്ചിട്ടുണ്ടോ? ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ തസ്കര ശല്യം, ഈ ടീസിങ്, ഇതെല്ലാം ഒഴിവാക്കി വളരെ സേഫായിട്ടുള്ള ഒരു മോർണിംഗ് വാക്ക് എന്ന് പറയുന്നത്, പ്രായം എത്തിയവർക്ക് പടി കയറേണ്ട ആവശ്യമില്ല, ലിഫ്റ്റ് ഉണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇതിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു എ സി വെക്കുന്നതിനുള്ള കാശെന്ന് പറയുന്നത് അടുത്ത് ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന, ഇതിനകത്ത് നാച്ചുറലായിട്ടുള്ള കാറ്റും നടക്കുന്നവർക്കെല്ലാം എപ്പോഴും നേച്ചറിൻ്റെ ഒരു വിൻവാഫ്റ്റ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതങ്ങനെ പോകണം. ഒരുപാട് പദ്ധതികൾ ആ പണം വെച്ച് ചെയ്യാൻ ആവട്ടെ. ഒരു പദ്ധതിയിൽ തന്നെ കൊണ്ടുവന്ന് എല്ലാം ക്രോഡീകരിച്ച് ഇതൊരു ലക്ഷറി ആയിട്ടല്ലല്ലോ, ഇതൊരു വലിയ അത്യാവശ്യമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ 200 ചില്ലാനം മീറ്റർ ചുറ്റി നടന്നു വന്നപ്പോഴേക്കും എൻ്റെ ആവശ്യത്തിന് ഞാൻ പോകുന്നതും, അത് സ്വാസ്ഥ്യ ആവശ്യങ്ങളായാലും ശരി തന്നെ എൻ്റെ ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി കച്ചവട സാധ്യത മുൻനിർത്തി വേഗം അടുത്ത ബസ് പിടിക്കുന്നതിന് വേണ്ടി ഒരു പോയിന്റിൽ നിന്ന് ഓടിയെത്തുന്നവർക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിലെ അപകടവും അതിലെ സമയ നഷ്ടവും എല്ലാം പരിഹരിക്കാൻ ഇതൊരു നല്ല മാർഗമാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാലോ, നല്ല പദ്ധതിയാണ്. ശക്തൻ പച്ചക്കറി മത്സ്യമാർക്കറ്റിൽ വേണ്ട രീതിയിൽ എന്തായാലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, അതെന്റെ വാഗ്ദാനമായിരുന്നു. അപ്പോൾ അന്ന് ഫണ്ടിൻ്റെ ദൗർലഭ്യം എന്ന് പറയുന്നത് വ്യക്തമായിരുന്നു. കോവിഡ് വന്നത് കാരണം 10 കോടിയാണ് തിരിച്ചു പിടിച്ചത്. അപ്പോൾ ബാക്കി പിന്നെ കാശുണ്ടായില്ല കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ 10 കോടിയിൽ 2 കോടി തിരിച്ച് പ്രധാനമന്ത്രി അന്ന് പ്രഖ്യാപിച്ചു എല്ലാ എം പിമാർക്കും കൊടുക്കുന്നുവെന്ന്. അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് 1 കോടി കൊടുക്കാൻ സാധിച്ചു. ആ 1 കോടിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മേയറാണ് എനിക്ക് വാക്ക് തന്നിട്ടുള്ളത്, കോർപ്പറേഷനല്ല. ഞാൻ ആ മേയറുടെ വാക്കിലാണ് വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹം അത് മാന്യമായി ചെയ്യും, ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അതിൽ ഒരു ശക്തമായ പ്രതിഷേധവും വിഷമവും ഇവിടുത്തെ കോർപ്പറേഷനെ തന്നെയാണ് അറിയിക്കുന്നത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വന്ന് ഒരു കളറടിക്കുന്നതിന് വരെ ഓരോരുത്തരുടെ ഫ്ലക്സ് ഇവിടെ വയ്ക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലേ. ഒരു പ്രധാനമന്ത്രിയുടെ ദേശം മുഴുവൻ വ്യാപിപ്പിക്കുന്ന ഡെവലപ്മെൻറ്റ് പദ്ധതികൾ, ഇപ്പോൾ റോഡിൻ്റെ കാര്യത്തിലായാലും നമ്മൾ അറിയുന്നതാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ട്രാൻസിറ്റ്, കമ്മ്യൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ സൗകര്യത്തിൽ കൊണ്ടുവരണം. വന്ദേ ഭാരത് അതിനൊരു ഉദാഹരണമാണ്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ഉദാഹരണം അതാണ്, നമുക്ക് അനുഭവയോഗ്യമായി എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് വിസ്തൃതിയുള്ള സംസ്ഥാനങ്ങളിൽ അത്രയും വലിയ 10 ട്രാക്കും 12 ട്രാക്ക് റോഡും നിർമ്മിച്ച് പെട്ടെന്ന് നമ്മുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ, നമ്മുടെ എക്കോണമി ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം വളരെ വൃത്തിയായി വരുന്നു. ആ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ചെറിയ മോഡ്യൂളാണ് ഈ ആകാശപാത എന്ന് പറയുന്നത്. അപ്പോൾ പദ്ധതി പ്രാദേശികമായിട്ട് ലോക്കൽ ബോഡീസിനോ അതിൽ തന്നെ ഗ്രാമപഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ ഒക്കെ അറിയിക്കാവുന്ന പദ്ധതികൾക്ക് അതിനേക്കാൾ വലിയ ഒരു നാഷണൽ വിഷൻ ഉള്ള ഒരു ലീഡർക്ക് ഒരു ചെറിയ ട്രിബ്യൂട്ട് കൊടുക്കാമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ വി മുരളീധരനെയും കൂടി ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ
പങ്കെടുപ്പിക്കണമായിരുന്നു എന്നത് അപേക്ഷയല്ല, ആവശ്യമായി തന്നെ അത് ഇനിയും തിരുത്താവുന്നതാണ്, അത് ചെയ്യണം. അതൊക്കെ വളരെ മോശമാണ്. അത് ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ശരിയാണ്, വളരെ മ്ലേച്ഛകരമായ ഒരു ചിന്താഗതിയും പ്രവർത്തനവുമാണ്. ജനങ്ങളറിയട്ടെ, ജനങ്ങൾ അറിയുന്നതിൽ എന്താണ് വിഷമം? സത്യമല്ലേ അറിയുന്നത്? അവരറിഞ്ഞോട്ടെ, അതിലെന്തിനാ എത്ര വിഷമിക്കുന്നത്? ഈ 270 കോടിയുടെയും 251 കോടി അല്ലേ രണ്ടാം ഘട്ടം 2022 ഇതിപ്പം പറഞ്ഞ് ജനങ്ങൾ അറിയുന്നില്ല. അപ്പം ഞങ്ങൾ വിളംബരം ചെയ്ത് തന്നെ നടക്കണം, അതല്ലോ കിട്ടിയത് പറയണ്ടേ? കിറ്റിൽ വരെ പടം വെച്ച് അടിച്ചല്ലേ കൊടുത്തത്, പിന്നെ ഇതെന്താ അറിയിക്കാൻ എത്ര ബുദ്ധിമുട്ട്? കിറ്റിനകത്തെ പൊരുൾ ആരുടെ ആരെന്നുള്ളതും അറിയാവല്ലോ അല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതിന് ഞാൻ പറയണോ? എല്ലാം ജനറലൈസ് ചെയ്ത് ജനങ്ങളിലേക്ക് നിങ്ങൾ അസത്യം എത്തിച്ചോളൂ, പക്ഷെ സത്യം മൂടി വെക്കരുത്. അതിലെ പ്രതിഷേധം അറിയിക്കാം. ആ പ്രതിഷേധമുണ്ട്, അതുകൊണ്ട് സ്നേഹക്കുറവൊന്നുമില്ല. കാരണം ഇത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യമാണ് ചെയ്തത്, അതിന് സ്നേഹവുമുണ്ട്. പക്ഷെ സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ സ്മരണ വേണം, സ്മരണ. താങ്ക് യു. അല്ലേ ഇത് വരണം.